ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫോട്ടോ ട്രാക്കിംഗ് ഓവർലേനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഫോട്ടോ ട്രാക്കിംഗ് ഓവർലേ എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കാണുന്നത് തന്നെയാണ് ഈ ഒരു ഫോട്ടോ ട്രാക്കിംഗ് ഓവർലേ എന്ന് പറയുന്നത്. അതായത് ഒരു ഓവർലേ, അതായത് കുറേ ഫോട്ടോസ് നാല് സൈഡിലായിട്ട് വന്ന് നിന്നിട്ട് ആ ഒരു ക്യാമറ മൂവ്മെൻറ്റ്സിനനുസരിച്ച്, അതിപ്പോൾ ക്യാമറ മൂവ്മെൻറ്റ്സ് ഇന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ ട്രാക്കിംഗ് ഔട്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്യാമറ മൂവ്മെൻറ്റിനനുസരിച്ച് ഓവർലേ ആയി വന്ന് മൂവ് ആവുന്ന ഫോട്ടോസിനെയാണ് ഫോട്ടോ ട്രാക്കിംഗ് ഓവർലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ഫിക്സായിട്ടും അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗെയിം മാസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ പോകുക. ഡിസ്ക്രിപ്ഷനിൽ പോകുന്ന ടൈമിലവിടെ ഞാൻ ഒരു ലേബലിംഗ് കിട്ടിയിട്ടുണ്ട്. അതൊരു ഗ്രീൻ സ്ക്രീനിൻ്റെ ലേബലിംഗ്. ആ ഒരു ലേബലിംഗ് കയറിയതിന് ശേഷം ആ ഒരു ഗ്രീൻ സ്ക്രീൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു ഗ്രീൻ സ്ക്രീൻ നിങ്ങളുടെ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. അതായത് എഡിറ്റ് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ആ ഒരു ഗ്രീൻ സ്ക്രീൻ സെലക്ട് ചെയ്ത് നിങ്ങളിത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിട്ട് വരിക. അപ്പോൾ ഇങ്ങനത്തെ ആയിട്ട് ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, സൈഡിലോട്ട് പോകുന്ന ടൈമിൽ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലായിട്ടുള്ള ഫോട്ടോസ് എല്ലാം വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഓവർലേ ആയിട്ട് വെക്കേണ്ടത് ഏത് ഫോട്ടോയാണോ, അതായത് വീഡിയോയിൽ ഓവർലേ ആയിട്ട് വെക്കേണ്ടത് ഏത് ഫോട്ടോയാണോ, അപ്പോൾ ആ ഒരു ഫോട്ടോ നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യുക. നാല് ഫോട്ടോ സെലക്ട് ചെയ്യാവും മാക്സിമം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു നാല് ഫോട്ടോസാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനിവിടെ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ഓരോ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈഡിലോട്ട് പോകുന്ന ടൈമിൽ അവിടെ എഫേർട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ എഫേർട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുന്ന ടൈമിൽ അവിടെ പേപ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാമെന്നായിരിക്കും. പേപ്പർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റെൻസിൽ ആർ ഫോർ എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് കാണാമെന്നായിരിക്കും. സോ ആ ഒരു എഫക്റ്റ് നിങ്ങൾ എല്ലാ ഫോട്ടോയിലായിട്ടും ഒന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, ജസ്റ്റ് ആ ഫോട്ടോസൊക്കെ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കിക്കണം. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതായത് ഞാനിവിടെ എങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു അതേ കണക്കിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോ ട്രാക്കിംഗ് ഓവറിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ടൈമിൽ അത്ര ഒരു എഫക്റ്റ് കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത് വെച്ച ഈ കണക്ക് തന്നെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുക. സോ അഡ്ജസ്റ്റ് വെച്ചതിന് ശേഷം അടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, ജസ്റ്റ് ഈ ഒരു ഫോട്ടോ ഒന്ന് സേവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ കെയിൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ കെയിൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത് 16:9 എന്ന് പറഞ്ഞ റേഷ്യ സെലക്ട് ചെയ്ത് ഒരു പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്ത് വന്നതിന് ശേഷം മീഡിയയിൽ പോയതിന് ശേഷം നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഫോട്ടോ, ആ ഒരു ഗ്രീൻ സ്ക്രീൻ ഫോട്ടോ നിങ്ങൾ ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ലെങ്ത് ഒക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച്, നിങ്ങളുടെ വീഡിയോ അനുസരിച്ച് നിങ്ങൾ ആ ഒരു വീഡിയോയുടെ ആ ഒരു ടൈം ലൈൻ ലെങ്ത് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, സൈഡിലോട്ട് പോകുന്ന ടൈമിലൂടെ പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ പോയതിന് ശേഷം സ്റ്റാർട്ട് പൊസിഷൻ നിങ്ങൾ നോർമലാക്കി തന്നെ വയ്ക്കുക. ആ ഒരു എൻ പോസ് മാക്സിമം സൂമിങ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങി, ആ ടിക് മാർക്ക് എടുത്ത് ബാക്ക് ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ആവുന്ന ടൈം അത് നേരെയാണോ സൂമിങ് ആവുന്നതെന്നൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ നിങ്ങളൊന്ന് എക്സ്പോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, പിന്നെ നിങ്ങൾ 16:9 എന്ന് പറഞ്ഞ ഒരു പുതിയ റേഷ്യോ കെയിൻ മാസ്റ്ററിൽ ക്രിയേറ്റ് ചെയ്യുക, പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടാബ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മീഡിയയിൽ പോയതിന് ശേഷം നിങ്ങൾ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓവർലേ ട്രാക്കിംഗ് ഏതൊരു വീഡിയോയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്ത് ആ ഒരു വീഡിയോയുടെയും ലെങ്ത് ഒക്കെ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ലെയറിലെ മീഡിയയിൽ പോയതിന് ശേഷം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഓവർലേ നിങ്ങൾ ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓവർലേ നിങ്ങൾ ഓവർലേ ആയിട്ട് ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം അടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, ജസ്റ്റ് അതിൻ്റെ സൈസൊക്കെ ഒന്ന് മാക്സിമൈസ് ചെയ്ത് വയ്ക്കുക. സോ സൈസൊക്കെ മാക്സിമൈസ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, സൈലോട്ട് പോകുന്നിട്ട് അതിനോട് ക്രോമാ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു ക്രോമാ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്നു. പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഒരു ഫോട്ടോ ട്രാക്കിംഗ് ഓവർലേ കഴിഞ്ഞിട്ട് വീഡിയോ സെലക്ട് ചെയ്യുന്ന ടൈമിൽ ക്യാമറ മൂവ്മെൻറ്റ്സ് ഉള്ള വീഡിയോ സെലക്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എനിക്കിപ്പോൾ കിട്ടിയ നടക്കത്തൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എനിക്ക് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടെ ചേർത്ത് ക്രിയേറ്റ് ചെയ്യുക, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്രിയേറ്റിവിറ്റിയും കൂടെ നിങ്ങൾ ഇതിലോട്ടൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതേ കണക്ക് തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് അടിക്കുക. പിന്നെ അതിൽ പുതുതായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിതേ കണക്കത്തെ ഫിലിം മേക്കർ ഉണ്ട്. അപ്പോൾ ഫിലിം മേക്കറിനോട് ഇഷ്ടമുള്ളൊരു താല്പര്യമുള്ള എന്തായാലും നമ്മുടെ ഈ ഒരു ചാൾ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തൊരു ഒരു ബെല്ലൈക്കോണ് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കർ എൻ്റർടൈൻ ആണ്. സോ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.